നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജയൻ രാജിവെച്ചു. രാജി ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമെന്ന സൂചന. ആരോഗ്യപരമായ കാരണങ്ങളാലെന്ന് രാജിക്കത്തിൽ പരാമർശം. സംസ്ഥാനത്ത് ബിജെപി ഭരിക്കുന്ന ഏക നഗരസഭയിലെ ചെയർപേഴ്സന്റെ രാജി വരും ദിനങ്ങളിൽ വലിയ ചർച്ചയായേക്കും. ഒറ്റപ്പാലത്ത് യുഡിഎഫിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നു. ഒറ്റപ്പാലത്തെ കോൺഗ്രസിന് രാഷ്ട്രീയ മര്യാദയില്ലെന്ന് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. പാലാട്ടറോഡ് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ലീഗുമായി കൂടിയാലോചിക്കാതെയെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് നേതാക്കൾ. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ ലീഗ് ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് നിലപാടുകൾ ഇതിനെ തടസ്സമാകരുതെന്നും പ്രാദേശിക യുഡിഎഫ് സംവിധാനം തികഞ്ഞ പരാജയമായ സാഹചര്യത്തിൽ നേതൃത്വം പ്രശ്നത്തിൽ ഇടപെടണമെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. ഷൊർണൂരിന്റെ പ്രവേശന കവാടത്തിൽ ഭാരതപ്പുഴയോരത്ത് വഴിയിടം തുറന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം സ്ഥാപിച്ചത് 52 ലക്ഷം രൂപ ചെലവിൽ. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ജി ബിൻ ഗാർഹിക ബയോകമ്പോസിസ്റ്റ് സിസ്റ്റം വിതരണത്തിനും ഷൊർണൂരിൽ തുടക്കം. ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ബഹിഷ്കരിച്ച് ബിജെപി. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് ആരോപണം. ഓംബുഡ്സ്മാനും വിജിലൻസിനും പരാതി നൽകുമെന്ന് ബിജെപി നേതാക്കൾ. ഒറ്റപ്പാലത്ത് ഏഴാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നഗരത്തിൽ സംഘാടക സമിതി ഓഫീസ് തുറന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 2024 ജനുവരി 25 മുതൽ 28 വരെ. വാർത്തകൾ വിശദമായി. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജയൻ രാജിവെച്ചു. സംസ്ഥാനത്ത് ബിജെപി ഭരിക്കുന്ന ഏക നഗരസഭയാണ് പാലക്കാട്. ആരോഗ്യ പ്രശ്നങ്ങളാണ് രാജിക്ക് കാരണമെന്ന് രാജിക്കത്തിൽ പറയുന്നു. അതേസമയം പാർട്ടിയിലെ ആഭ്യന്തര വിഷയങ്ങളാണ് രാജിയിലേക്ക് നയിച്ചതെന്ന് ആരോപണമുണ്ട്. സംസ്ഥാനത്ത് ബിജെപി ഭരിക്കുന്ന ഏക നഗരസഭയായ പാലക്കാട്ട് കടുത്ത സമ്മർദ്ദങ്ങളെ തുടർന്നാണ് നഗരസഭാ ചെയർപേഴ്സന്റെ രാജിയെന്നാണ് സൂചന. സംസ്ഥാന തലത്തിൽ തന്നെ ഇത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നമാണ് രാജിക്ക് പിന്നിലെന്ന് ശക്തമായ ആരോപണങ്ങൾ ഉയരുന്നു. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് തൻ്റെ രാജിയെന്നാണ് രാജിക്കത്തിൽ പ്രിയ അജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സംഘടനയെ 3-4 മാസങ്ങൾക്ക് മുൻപേ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ചില വ്യക്തിപരമായ താല്പര്യം അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് തുടർന്നു പോകാൻ സാധിക്കില്ല എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അത് വ്യക്തിപരമായതുകൊണ്ട് മാത്രമാണ് ഞാനത് ഒരു പബ്ലിക്കലി എനിക്കത് പറയാനൊരു ചെറിയ വിഷമമുള്ളത്. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ രീതിയിലുള്ള കൗൺസിലർമാർക്ക് ഇടയിലുള്ളതാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ ഒരു ഇതില്ല. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇന്നും ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കൂടി പ്രസംഗവാദിയായിട്ട് സത്യം പറഞ്ഞു എനിക്ക് മറുപടി പറയാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ എടുത്തൊരു തീരുമാനം പാർട്ടി അംഗീകരിച്ച് നൽകി എന്നുള്ളത് മാത്രമാണ്. ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് രാജി. ചെയർപേഴ്സണെതിരെ ഒരു വിഭാഗം ബിജെപി അംഗങ്ങൾ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നതാണ് രാജിയിൽ കലാശിച്ചത്. ബിജെപിയിലെ ചില കൗൺസിലർമാരുടെയും ജില്ലാ നേതൃത്വത്തിലെ ചിലരുടെയും അതൃപ്തിയെ തുടർന്നാണ് നേതൃത്വം പ്രിയ അജയനോട് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഒറ്റപ്പാലത്ത് യുഡിഎഫിൽ ലീഗ് കോൺഗ്രസ് ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നു. ഒറ്റപ്പാലത്തെ കോൺഗ്രസിന് രാഷ്ട്രീയ മര്യാദയില്ലെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. അതേസമയം പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നാണ് ലീഗ് ആഗ്രഹിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ഒറ്റപ്പാലത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് KPCC അധ്യക്ഷനുൾപ്പെടെ പ്രാദേശിക ലീഗ് നേതൃത്വം കത്തയച്ച പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളും UDFലെ ലീഗിതര ഘടകകക്ഷി നേതാക്കളും വാർത്താസമ്മേളനം നടത്തിയിരുന്നു. വാർത്താസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നിലപാടിനെ ഇവർ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് തിങ്കളാഴ്ച മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് നിലപാട് വ്യക്തമാക്കിയത്. നഗരസഭാ പരിധിയിൽ UDFലെ അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യമായി പരിഹരിച്ച് ഒരുമിച്ച് മുന്നോട്ടു പോകുക എന്ന ലക്ഷ്യമാണ് ലീഗിനുള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായാണ് കത്ത് നൽകിയത്. UDF നേതൃത്വം ഇടപെട്ട് രമ്യമായി പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അതേസമയം ഒറ്റപ്പാലത്തെ കോൺഗ്രസിന് രാഷ്ട്രീയ മര്യാദയില്ലെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. ഇവിടെ ഒരു എണ്ണ ഒഴിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് ഉദ്ദേശം. മുസ്ലിം ലീഗുമായി കൂടിയാലോചിക്കാതെയാണ് നഗരസഭ പാലാട്ട് റോഡ് വാർഡിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്.
ഈ ആരോപണത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നു. ഒറ്റപ്പാലത്തെ യു ഡി എഫ് സംവിധാനം പരാജയമാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം സത്വരമായി ഇടപെടണമെന്നും ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ കത്തിറങ്ങിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട യു ഡി എഫ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ വിഷയം രമ്യമായി പരിഹരിക്കുമെന്നും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വം ശക്തമായി മുന്നോട്ട് പോയ കാര്യമായ മാറ്റങ്ങൾ രാഷ്ട്രീയ തലത്തിൽ ഒറ്റപ്പാലത്ത് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചു. വാർത്താസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പി പി മുഹമ്മദ് ഖാസിം, പി കാസിം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിന്റെ പ്രവേശന കവാടത്തിൽ ഭാരതപ്പുഴയോരത്ത് വഴിയിടം തുറന്നു. 52 ലക്ഷം രൂപ ചിലവിൽ നഗരസഭ സ്ഥാപിച്ച ടേക്ക് ബ്രേക്ക് വഴിയിടത്തിന്റെ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി എം എൽ എ നിർവഹിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജീബിൻ ഗാർഹിക ബയോ കമ്പോസിസ്റ്റ് സിസ്റ്റം വിതരണോദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. നഗരം എന്ന് പറയുന്നത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരം തന്നെയാണ് നമ്മുടെ ഷൊർണൂർ മുനിസിപ്പാലിറ്റി. പക്ഷേ കേരളത്തിലാദ്യമായി രൂപീകരിക്കപ്പെട്ട മുനിസിപ്പാലിറ്റികളിലൊന്നും കൂടിയാണ് ഈ ഷൊർണൂർ. അന്ന് നഗരവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്നത്തെ പ്രധാനപ്പെട്ട അതിൻ്റെ മാനദണ്ഡത്തിൻ്റെ ഒരു കാര്യം ഇതൊരു റെയിൽവേ കേന്ദ്രമായിരുന്നു എന്നർത്ഥം. ആയിരക്കണക്കായ റെയിൽവേ തൊഴിലാളികളും ജീവനക്കാരും സംഘടിതമായി ഈ തൊഴിൽ മേഖലയിൽ എത്തിച്ചേരുന്നതിൻ്റെ ഭാഗമായാണ് ഈ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വികസനം സാധ്യമായത്. പിന്നീട് ആ മേഖലയിൽ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ തുടർച്ചയായി പ്രതീക്ഷിച്ച് വന്നിരുന്ന ഒരു വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റാഗ്നേഷൻ, ഒരു മരവിപ്പ് നമുക്കിവിടെ അനുഭവപ്പെടുകയുണ്ടായി. ഉദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ പി സിന്ധു സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് ജി മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, കെ കൃഷ്ണകുമാർ, പി ജിഷ, കെ എം ലക്ഷ്മണൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ ഡി ദിൻഷാദ്, വിജയപ്രകാശ് ശങ്കർ, സി കെ സോമൻ, താഹിർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി സുധേഷ്, നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. വഴിയിടം വിശ്രമകേന്ദ്രം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജീബിൻ ഗാർഹിക ബയോ കമ്പോസിറ്റ് സിസ്റ്റം വിതരണോദ്ഘാടനവും നടന്നു. പി മമ്മിക്കുട്ടി എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഷൊർണൂർ നഗരസഭ 2023-2024 ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജീബിൻ ഗാർഹിക ബയോ കമ്പോസിറ്റ് സിസ്റ്റം വിതരണം ചെയ്യുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിലെ ടേക്ക് ബ്രേക്ക് ഉദ്ഘാടന ചടങ്ങ് ബി ജെ പി ബഹിഷ്കരിച്ചു. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ പദ്ധതിയിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ബി ജെ പി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓംബുഡ്സ്മാനും വിജിലൻസിനും ഉൾപ്പെടെ പരാതി നൽകുമെന്ന് ബി ജെ പി നേതാവ് എം പി സതീഷ് കുമാർ വ്യക്തമാക്കി. ബി ജെ പി ഉദ്ഘാടന ധർമ്മം ബഹിഷ്കരിച്ചു, കാരണം പൂർണ്ണമായും സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ടേക്ക് ബ്രേക്ക് നിർമ്മിച്ചത്. 52,68,000 ചിലവഴിച്ചിട്ടാണ് ടേക്ക് ബ്രേക്ക് കൊച്ചിൻ പാലത്തിന് സമീപം ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ആർക്ക് പോയി വേണമെങ്കിലും പരിശോധിക്കാം, വലിയൊരു അഴിമതിയാണ് കൊച്ചിൻ പാലത്തിന് സമീപമുള്ള ടേക്ക് ബ്രേക്കിൽ നഗരസഭയും അതിൻ്റെ കൂട്ടാളികളും കൂടി നടത്തിയിട്ടുള്ളതെന്ന് നഗ്നമായി സത്യമാണ്. 52 ലക്ഷത്തിൻ്റെ പകുതിയോളം വരാത്ത രീതി, അത്രയ്ക്കും കൂടി ചെലവഴിക്കാത്ത രീതിയിലേക്കുള്ള ഒരു ടേക്ക് ബ്രേക്കിംഗ് ഒരു വിശ്രമ കേന്ദ്രം അവിടെ ഉണ്ടായി. ഒരു ആളുകൾ വന്ന് വിശ്രമിച്ച് അവിടെ തങ്ങി പോകാനുള്ളൊരു സംവിധാനം എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആശയം. എസ് ടി ബി അടച്ചുപൂട്ടുകയാണെന്ന വ്യാജ പ്രചരണത്തിനെതിരെ ജനപ്രതിനിധികളും വിവിധ സംഘടനാ നേതാക്കളും രംഗത്ത്. ഷൊർണൂർ ഗണേശഗിരിയും ഉണ്ടായ മേഖലകളിൽ നടക്കുന്ന ഇത്തരം പ്രചരണം വാസ്തവം വിരുദ്ധമാണെന്നറിഞ്ഞതോടെ പൊതുജനങ്ങളും ജാഗ്രതയിലാണ്. എസ് ടി വിയുടെ കേബിൾ ടി വി വിതരണ ശൃംഖലയായ സാറ്റ്ലിങ്സിന്റെ സെറ്റോപ്പ് ബോക്സ് മാറ്റി മറ്റൊരു നെറ്റ്വർക്കിന്റെ ബോക്സ് കേബിൾ ടി വി ഉപഭോക്താക്കളിൽ നിന്ന് വീണ്ടും പണം വാങ്ങി സ്ഥാപിക്കുന്നതിനാണ് ചില സ്ഥാപിത താൽപ്പര്യക്കാർ എസ് ടി വി ചാനൽ അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിട്ടത്. ഷൊർണൂരിന്റെ മാധ്യമരംഗത്ത് 2 പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ചാനലിനെതിരായ പ്രചരണം
ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. പലരും നേരിട്ടും ഫോണിലും ചാനലുമായി സത്യാവസ്ഥ അന്വേഷിക്കാൻ ബന്ധപ്പെടുകയുണ്ടായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജനങ്ങളെ കബളിപ്പിച്ച് മറ്റൊരു നെറ്റ്വർക്കിനെ നഗരത്തിലെത്തിക്കുകയും ഇതിനായി ജനങ്ങളിൽ നിന്ന് പുതിയ ബോക്സിൻ്റെ പേരിൽ പണം പിരിക്കുകയുമാണ് പ്രചരണക്കാരുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. വ്യാജ പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും എസ് ടി വിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തന രംഗത്ത് പലതരത്തിലുള്ള ദുഷ്പ്രവണതകളും കാണാൻ കഴിയുന്ന ഇക്കാലത്ത് ജാഗ്രതാപൂർണമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കുന്ന എസ് ടി വി ചാനലിനെതിരായ സദാചാരവിരുദ്ധ ഗൂഢാലോചന ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ഷൊർണൂർ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു പറഞ്ഞു. കഴിഞ്ഞ 20 വർഷത്തോളമായി നമ്മുടെ പ്രദേശത്തും ജില്ലയിലുമുള്ള വാർത്തകളൊക്കെ തന്നെ കൃത്യസമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വളരെ ശ്രദ്ധയോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് എസ് ടി വിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. തുടർന്നും എസ് ടി വി അതേപോലെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എസ് ടി വി ചാനൽ നിർത്തലാക്കി എന്ന് തെറ്റായൊരു പ്രചരണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ചിലർ ശ്രമിക്കുന്നുണ്ട്. എസ് ടി വി ചാനൽ നിർത്തലാക്കിയിട്ടില്ല, ഇപ്പോഴും ജനങ്ങളോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവരും വ്യാജ പ്രചരണങ്ങളെ വിടാതിരിക്കാൻ ദൈവം ശ്രദ്ധിക്കണം. ഷൊർണൂർ ഗണേശ്ഗിരി പ്രദേശങ്ങളിൽ എസ് ടി വിക്കെതിരായ വ്യാജ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും വാസ്തവവിരുദ്ധമായ പ്രചരണത്തിൽ പ്രേക്ഷകർ വഞ്ചിതരാകരുതെന്നും നാട്ടുകാരനും ബി എം എസ് നേതാവുമായ മധുസൂദനൻ പറഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് ഗണേശ്ഗിരി ഭാഗങ്ങളിൽ എസ് ടി വി എന്നുള്ള ചാനൽ നിർത്തലാക്കി എന്നുള്ള ഒരു വ്യാജ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും തെറ്റാണ്. നമ്മുടെ ഷൊർണൂരിൻ്റെ പ്രാദേശികമായുള്ള ഒരു ചാനലാണ് എസ് ടി വി. അത് ഒരു കാരണവശാലും നിർത്തലാക്കാൻ സാധിക്കില്ല. ആ വ്യാജ പ്രചരണം ശരിയല്ല എന്ന് ന്യൂസ് സെന്റർ ഷൊർണൂർ. കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി സംയുക്ത കിസാൻ മോർച്ച. പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഹാപഞ്ചായത്ത് വിളിച്ചു ചേർക്കുമെന്ന് ഭാരവാഹികൾ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർഷക രക്ഷാ നയങ്ങളല്ല, കർഷകരെ ഇല്ലായ്മ ചെയ്യുന്ന നയങ്ങളാണ് ഇരു സർക്കാരുകളും സ്വീകരിക്കുന്നതെന്ന് സംയുക്ത കിസാൻ മോർച്ച ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കർഷക പ്രക്ഷോഭത്തിന് മുന്നോടിയായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഹാപഞ്ചായത്ത് വിളിച്ചു ചേർക്കും. പാലക്കാട് ജില്ലാ മഹാപഞ്ചായത്ത് December 20 കുഴൽമന്ദത്ത് നടത്തുമെന്ന് ഭാരവാഹികളായ മുതലാംതോട് മണി, അഡ്വക്കേറ്റ് കെ വി ബിജു എന്നിവർ പറഞ്ഞു. കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ ലംഘിക്കുന്ന മത്സരമാണ് കേന്ദ്ര കേരള സർക്കാരുകൾ നടത്തുന്നത്. ഡൽഹി സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പിൻവലിച്ച നയങ്ങൾ പിന്നീട് ശക്തമായി നടപ്പാക്കുകയാണ്. ഇറക്കുമതി തീരുവ കുറച്ചതോടെ കർഷകർ കൂടുതൽ ദുരിതത്തിലായി. തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വലിയ വാഗ്ദാനങ്ങൾ നഗ്നമായി ലംഘിക്കുകയാണ്. നെല്ല് സംഭരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും വില ലഭിക്കാത്ത അവസ്ഥയാണ് കേരളത്തിൽ. നെല്ലുവില വായ്പയായി നൽകരുതെന്ന ഹൈക്കോടതി ഉത്തരവ് കൃഷിമന്ത്രി തന്നെ ലംഘിച്ചു. ഇതിനെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കണം. മിനിമം താങ്ങുവില, സുഗമമായ ജലസേചനം, വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം, കാർഷിക കടം എഴുതിത്തള്ളൽ, ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുക, സ്വതന്ത്ര വ്യാപാര കരാർ റദ്ദു ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മന്ത്രി ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയത് സത്യത്തിൽ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ പേരിൽ കോർട്ട് അലക്ഷ്യത്തിന് കേസെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നാളികേര കൃഷി വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നാഫെഡ് 1 കിലോ പച്ചത്തേക്ക് 34 രൂപ വില പ്രഖ്യാപിച്ചെങ്കിലും കൊടുക്കുന്നത് 29 രൂപയാണ്. ബാക്കി 5 രൂപ കേരളം കൊടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് എപ്പോ കൊടുക്കും, എങ്ങനെ കൊടുക്കും എന്നൊന്നും കേരള ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടില്ല. റബ്ബർ കർഷകരുടെ കാര്യം അവര് തറവറ്റി കിടക്കുകയാണ്. തറവര നിശ്ചയിച്ചു 170 രൂപ പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോൾ കർഷകന് കിട്ടുന്നത് 145 രൂപയാണ്. സജീഷ് കുത്തനൂർ, ഹരിദാസ് കുത്തനൂർ, ജോർജ് സിറിയക്, എസ് എ അതിരഥൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. സമ്പൂർണ്ണ മാനസികാരോഗ്യ പദ്ധതിയുടെ ഭാഗമായി മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാനസികാരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ട്, നമ്മളിങ്ങനെ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നത് കൂടുതൽ പുറത്ത് ആളുകൾ അറിയാതിരിക്കണം എന്ന ആഗ്രഹമുള്ള
കുറച്ച് പേരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കുറേ ആളുകൾ കൃത്യമായി മരുന്ന് കഴിക്കുന്നവര് നിലവിലുണ്ട്. പക്ഷെ നമുക്ക് ഈ ആശാപ്രവർത്തകരുടെയും ആരോഗ്യപ്രവർത്തകരുടെയും കൃത്യമായ നേതൃത്വത്തിൽ തന്നെ നമുക്ക് കഴിഞ്ഞ 2 മാസങ്ങളിലായി വീടുകൾ തോറും സർവേ എടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ എത്ര മാനസികമായും മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അസുഖം ലക്ഷണങ്ങളുള്ള ആളുകളുണ്ട് എന്നുള്ളൊരു സർവേ കൃത്യമായി എടുക്കുകയുണ്ടായി. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ജയശ്രീ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ടിൻഡു പീറ്റർ പദ്ധതി വിശദീകരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബീബ്, ഡോക്ടർ ലസിത, ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി സാജൻ എന്നിവർ സംസാരിച്ചു. മാനസികാരോഗ്യ പ്രശ്നമുള്ളവരെ കണ്ടെത്തി അവർക്ക് സൗജന്യമായി ചികിത്സ നൽകി മാനസിക രോഗ വിമുക്ത പഞ്ചായത്താക്കി മണ്ണൂരിനെ മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 60 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട SFI ക്യാമ്പസിൽ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന് KSU. ഫോണിലും സോഷ്യൽ മീഡിയയിലും SFI ഭീഷണികൾ മുഴക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ KSU നേടിയ സമ്പൂർണ്ണ വിജയത്തിൽ SFI പ്രവർത്തകർ കടുത്ത അസഹിഷ്ണുതയിലാണെന്ന് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. KSU നേതാക്കളെയും യൂണിയൻ അംഗങ്ങളെയും ഫോണിൽ വിളിച്ചും സോഷ്യൽ മീഡിയയിലൂടെയും ഭീഷണിപ്പെടുത്തുന്നതും പതിവായിട്ടുണ്ട്. പോലീസ് സംവിധാനം SFI വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും KSU നേതാക്കൾ കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട SFI പ്രവർത്തകർ മറ്റ് സംഘടനകളുടെ ക്യാമ്പസിലെ കൊടിതോരണങ്ങൾ തകർത്തു. ഈ സംഭവത്തിൽ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. അക്രമത്തിന് നേതൃത്വം നൽകിയ SFI നേതാവിനെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും KSU കുറ്റപ്പെടുത്തി. ഭീഷണി സന്ദേശങ്ങളും ഫോൺ കോളുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ SFI ജില്ലാ പ്രസിഡന്റ് രാത്രി 1:30 അദ്ദേഹത്തെ പോലീസ് ജീപ്പിനടുത്ത് ഞങ്ങൾ കണ്ടെങ്കിലും അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 3 പേരെ മാത്രമാണ് അന്ന് രാത്രി അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് കാലത്ത് 6 മണിക്കോ 7 മണിക്കോ സമയത്താണ്. കാരണം ആ സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ എടുക്കേണ്ടി വന്നായിരുന്നു. അദ്ദേഹം മദ്യപിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് മാധ്യമങ്ങളെല്ലാം അറിയുമായിരുന്നു എന്ന കാരണത്തിൽ പോലീസ് അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്ന കാര്യം ഈ വേദിയിൽ നമ്മൾ തുറന്നു പറയുകയാണ്. ജനാധിപത്യത്തിൽ ഊന്നി സംഘടനാ പ്രവർത്തനം നടത്തുന്ന KSU പ്രവർത്തകർക്ക് ക്യാമ്പസിനകത്തും പുറത്തും പോലീസിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് P അഖിലാഷ്, മണ്ഡലം പ്രസിഡന്റ് PS സുരേഷ് കുമാർ, KSU ജില്ലാ കമ്മിറ്റി അംഗം E ഗണേഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഒറ്റപ്പാലത്ത് 7th ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകീദേവി ഉദ്ഘാടനം ചെയ്തു. എക്സ്പീരിയൻസ് കിട്ടുകയും നമുക്ക് അതിലെ കൂടുതൽ കൂടുതൽ മരുന്ന് ഉള്ളതാക്കാനും നമുക്ക് കഴിയും. ഓരോ പ്രാവശ്യം നടത്തുമ്പോൾ വരുന്ന പോരായ്മകളെ നമുക്ക് മറികടക്കാനും കൂടുതൽ അതിനെ അങ്ങനെ മെച്ചപ്പെടുത്താമെന്നും നമുക്കതിന് കൂടുതൽ കരുത്ത് ഏതാനും ആ എക്സ്പീരിയൻസ് നമുക്കാവും. അങ്ങനെ 7th നമ്മുടെ ഉത്സവം നമ്മൾ നടത്തുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ സംഗീതമാണെങ്കിൽ കൂടി അതും മികവിറ്റതായിരുന്നു. ഒരു ഒറ്റപ്പാലത്ത് 7th ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ചടങ്ങിൽ ഫെസ്റ്റിവൽ കൺവീനർ P K ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ MA അർഷക്, ജയകൃഷ്ണൻ വല്ലപ്പുഴ, വെണ്ണൂർ ശശിധരൻ, N ദിനേശ് ബാബു, മോഹൻദാസ്, NM നാരായണൻ നമ്പൂതിരി, K രത്നമ്മ എന്നിവർ സംസാരിച്ചു. 2024 ജനുവരി 25 മുതൽ 28 വരെയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം A പ്രശാന്ത് കലാമേള ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബാ സുനിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK രാമചന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ B നന്ദിനി, CDPO R രമ, M നസീമ എന്നിവർ സംസാരിച്ചു. ഒളിമ്പിക്സ് നടത്താറുണ്ട്. കാരണം ഒളിമ്പിക്സിൽ നടത്തുമ്പോൾ അതിൽ നമ്മൾ കാണാറുണ്ട് ആവേശകരമാകുന്ന മത്സരം.
പഞ്ചായത്ത് അംഗങ്ങൾ, അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ പഞ്ചായത്തിലെ നാലാം വാർഡിനെ ശുചിത്വ ഗ്രാമമാക്കുന്ന നടപടികൾക്ക് തുടക്കം. വാർഡ് മെമ്പർ ഷെഫീന നജീബിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പരിപാടികൾക്ക് തുടക്കമായത്. പാതയോരത്തെ പാഴ്ചെടികൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തിയോടെയാണ് ശുചിത്വ വാർഡ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് വളരെയധികം ആളുകൾക്ക് നടക്കുന്നതിനും അതുപോലെ തന്നെ വാഹനങ്ങൾ പോകുന്നതിനും വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്തായാലും മെമ്പർ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു പ്രവർത്തനം നടത്തുന്നത് വളരെയധികം നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ മാതൃകാപരമായ വളരെയധികം നല്ല രീതിയിലുള്ള പ്രവർത്തനം മെമ്പർ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷെഫീന. വാർഡ് മെമ്പർ ഷെഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗത്തിന്റെ ഓണറേറിയം ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗണപതി ക്ഷേത്രം റോഡ്, കളത്തുമ്പടി, കിഴക്കുംപുറം, നീലാഞ്ചേരി, തിരുക്കാലി, കറുകമ്പാറ റോഡുകളുടെ വശങ്ങൾ ശുചീകരിച്ചു തുടങ്ങി. ബി ശ്രീകുമാരൻ, എസ് ജെ നജീബ്, പി പ്രമോദ്, കെ ശങ്കരനാരായണൻ, ആസിഫ്, മണികണ്ഠൻ ചോലപ്പറമ്പിൽ, പി ഗണേശൻ, എ എ ഷഫീഖ്, കെ ശ്രീദേവി, സൗമ്യ, മധു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജയൻ രാജിവച്ചു. രാജി BJP ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമെന്ന് സൂചന. ആരോഗ്യപരമായ കാരണങ്ങളാലെന്ന് രാജിക്കത്തിൽ പരാമർശം. സംസ്ഥാനത്ത് BJP ഭരിക്കുന്ന ഏക നഗരസഭയിലെ ചെയർപേഴ്സന്റെ രാജി വരും ദിനങ്ങളിൽ വലിയ ചർച്ചയായേക്കും. ഒറ്റപ്പാലത്ത് UDFൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നു. ഒറ്റപ്പാലത്തെ കോൺഗ്രസിന് രാഷ്ട്രീയ മര്യാദയില്ലെന്ന് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. പാലാട്ടറോഡ് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ലീഗുമായി കൂടിയാലോചിക്കാതെയെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് നേതാക്കൾ. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ ലീഗ് ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് നിലപാടുകൾ ഇതിനെ തടസ്സമാകരുതെന്നും പ്രാദേശിക UDF സംവിധാനം തികഞ്ഞ പരാജയമായ സാഹചര്യത്തിൽ നേതൃത്വം പ്രശ്നത്തിൽ ഇടപെടണമെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. ഷൊർണൂരിന്റെ പ്രവേശന കവാടത്തിൽ ഭാരതപ്പുഴയോരത്ത് വഴിയിടം തുറന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം സ്ഥാപിച്ചത് 52 ലക്ഷം രൂപ ചിലവിൽ. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ജി ബിൻ ഗാർഹിക ബയോ കമ്പോസിസ്റ്റ് സിസ്റ്റം വിതരണത്തിനും ഷൊർണൂരിൽ തുടക്കം. ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ബഹിഷ്കരിച്ച് BJP. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് ആരോപണം. ഓംബുഡ്സ്മാനും വിജിലൻസിനും പരാതി നൽകുമെന്ന് BJP നേതാക്കൾ. ഒറ്റപ്പാലത്ത് 7-ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നഗരത്തിൽ സംഘാടക സമിതി ഓഫീസ് തുറന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 2024 ജനുവരി 25 മുതൽ 28 വരെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.